ജി ഇരുപത് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിനെ ചൊല്ലി ഇന്ത്യാ സഖ്യത്തിൽ ഭിന്നത ക്ഷണം കിട്ടിയ ഉടൻ മമതാ ബാനർജി ദില്ലിക്ക് പായുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി നിതീഷ് കുമാർ സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തതിലും കോൺഗ്രസിന് ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് ഈ ഒരു അത്താഴ വിരുന്നിൽ എത്തിയത് തെന്നിന്തൃയിൽ നിന്ന് എം കെ സ്റ്റാലിൻ മാത്രമാണ് മുഖ്യമന്ത്രിയായിട്ട് ആ വിരുന്നിൽ പങ്കെടുത്തതും ഇപ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയിൽ ഇത് സംബന്ധിച്ച് പുകയുന്ന അതൃപ്തി ഇനി നമുക്കറിയാം ഈ രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിനെ ചൊല്ലി നേരത്തെ തന്നെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയെ ഈ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചില്ല എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം രാഹുൽഗാന്ധിയും പി ചിദംബരവും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു ജനാധിപത്യം ഇല്ലാത്ത രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ഒരു രാജ്യത്തെ ഇത് സംഭവിക്കുമെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് ആ രീതിയിൽ പ്രതിഷേധിച്ച് വിട്ടുനിന്നു കഴിഞ്ഞപ്പോഴും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ ഇതിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് രജനി പറഞ്ഞ പോലെ തന്നെ സ്റ്റാലിൻ തന്നെ നിതീഷ് കുമാർ മമതാ ബാനർജി ഇവരൊക്കെ തന്നെ പങ്കെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു ഇപ്പോൾ മമതാ ബാനർജി ഈ വിരുന്നിൽ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള ആ പ്രതിഷേധം പരസ്യമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവും പശ്ചിമബംഗാളിലെ പ്രമുഖ നേതാവുമായ അധിർ രഞ്ജൻ ചൌധരി ഇത്തരത്തിലൊരു ക്ഷണം കിട്ടാൻ കാത്തിരുന്ന പോലെയാണ് മമതാ ബാനർജിയുടെ പെരുമാറ്റം എന്നാണ് അധിർ രഞ്ജൻ ചൌധരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മറ്റു നേതാക്കൾ പങ്കെടുത്തതിലുള്ള അതൃപ്തിയും അധിരഞ്ജൻ ചൌധരി മറച്ച് വയ്ക്കുന്നില്ല ഏതായാലും കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള അതൃപ്തി ഇപ്പോൾ കൂടുതൽ പരസ്യമായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയ സമയം തന്നെ ടി എം സി ഇപ്പോൾ അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ തിരിച്ചടിക്കുന്നുണ്ട് അധിരഞ്ജൻ ചൌധരി ടി എം സിയെ കൂടുതൽ പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നുള്ളൊരു പ്രതികരണം ടി എം സിയുടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നാളെ സീറ്റ് വിഭജന ചർച്ച ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച നാളെ തുടങ്ങുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഒരുപക്ഷെ നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട് കോൺഗ്രസ് ആ യോഗത്തിൽ അതൃപ്തി അറിയിക്കാനാണ് സാധ്യത